നമസ്കാരം. ഏകവീര കളരിപ്പയറ്റ് അക്കാഡമിയുടെ മറ്റൊരു ട്യൂട്ടോറിയൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കത്തിയുടെ തന്നെ മറ്റൊരു ട്യൂട്ടോറിയൽ വീഡിയോ ആണ് ചെയ്യുന്നത്. പിന്നിൽ നിന്ന് വരുന്ന കത്തി കൊണ്ട് ആക്രമിക്കുന്ന ഒരു ആക്രമിയെ നമ്മൾ എങ്ങനെയാണ് ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടുകയും അതേപോലെ തന്നെ തിരിച്ച് അറ്റാക്ക് ചെയ്യുന്ന രീതിയും കൂടെ ആണ് ഈ വീഡിയോയിൽ ചെയ്യുന്നത്. നമുക്ക് ആ വീഡിയോട്ട് നേരെ അങ്ങ് പോകാം. അപ്പൊ ഇതേ രീതിയിൽ നമ്മൾ നിൽക്കുന്ന സമയത്തായിരിക്കും പുറകുന്ന ഒരു കുത്ത് വരുന്നത്. കുത്തി തട്ടിയിട്ട് ഒറ്റടിയാ കൊണ്ട് ഉണ്ടാ ഒന്നുകൂടി നമുക്ക് സൈഡിലും നോക്കാം. ഈ സൈഡിൽ ഉണ്ടാ ഇതേപോലെ കുത്തി കയറി ഉണ്ടാ ജസ്റ്റ് ഇതേപോലെ തടുത്ത് അതേപോലെ തന്നെ ഉണ്ട. ഇവിടെ നോക്കിയ ഒറ്റടി അടിച്ചാൽ മതി, തട്ടി വിട്ടുപോയി. നമുക്ക് അത് എങ്ങനെയാ ചെയ്യുന്നത് നോക്കാം. കുത്തിക്ക് ഉണ്ടാ തടുത്ത് നമ്മൾ ആ നിന്ന സ്പോട്ടിൽ നിന്ന് എപ്പോഴും മാറണം. എന്നിട്ട് നമ്മുടെ കൈ കണ്ട നമുക്ക് കൈപ്പത്തി നിവർത്തി പിടിച്ചിട്ടുണ്ട്. ഈ മടക്കിന്റെ ഭാഗത്തിട്ട് 500 അടി അടിച്ചാൽ മതി, ഓട്ടോമാറ്റിക്കലി അത് പൊക്കോളും, ഓട്ടോമാറ്റിക്കലി പൊക്കോളും. അതേപോലെ തന്നെ ഈ വശം കൂടി ചെയ്യാം. എന്നിട്ട് ഒഴിഞ്ഞിതേപോലെ കുത്തുക, അതേപോലെ ഒറ്റടി കണ്ട വലിഞ്ഞിട്ട് ഒറ്റടി അടിച്ചാൽ മതി, ഓട്ടോമാറ്റിക് കൈ പൊക്കോളും. ഒന്നുകൂടി ഒന്ന് നോക്കാം. ഇപ്പൊ നമ്മളിങ്ങനെ നിൽക്കുകയാണ് കുത്തിക്ക്. ഒരിക്കലും നമ്മൾ ഇങ്ങനെ നിന്ന് തടുക്കാൻ പാടില്ല. ചിലപ്പോൾ നമ്മുടെ തടയില് ചിലപ്പോൾ കത്തി നിന്നെന്ന് വരത്തില്ല, അല്ലെങ്കിൽ കൈത്തട നിന്ന് വരത്തില്ല, ചിലപ്പോൾ കത്തി കയറിക്കൊള്ളാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ എപ്പോഴും നമ്മൾ ചെയ്യാൻ നേരത്ത് കുത്തിക്ക് വേണ്ട ഒഴിഞ്ഞു വേണം തട്ടാനായിട്ട്. എന്നിട്ട് എടുത്ത് ഒറ്റ അടി അടിക്കും കൈക്കിട്ട് നോക്കി. ഇത് തന്നെ ഇപ്പൊ ഇങ്ങനൊരു അറ്റാക്ക് മനസ്സിലായില്ലേ, ഇത് തന്നെ ഈ ഒഴിവിൽ തന്നെ നമുക്ക് പല മെത്തേഡിൽ നമുക്ക് അറ്റാക്ക് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇവിടുന്നു ഇവിടുന്ന് തന്നെ അല്ലേ കുത്തി ഉണ്ടാ ഇവിടെ കുത്തിയിട്ട് ഒറ്റടി ഉണ്ടാ ചെവിക്കുറ്റി കാലത്തിന് അല്ലെങ്കിൽ ചെന്നിക്ക് അല്ലെങ്കിൽ പെടലിയിലുള്ള മർമ്മസ്ഥാനത്ത് ഇതെവിടെ വേണമെങ്കിലും നമുക്ക് അറ്റാക്ക് ചെയ്യാം. അവർ ഒറ്റടിക്ക് തന്നെ ആള് തറയെ പോകും. ഇത് വളരെ അപകടം നിറഞ്ഞതാണ്. വളരെ സൂക്ഷിച്ചും കണ്ടും മാത്രമേ പരിശീലിക്കുകയും അതേപോലെ തന്നെ ആരെങ്കിലും ചെയ്യുവാണെങ്കിൽ പോലും വളരെ ശ്രദ്ധിച്ചേ ചെയ്യാവുള്ളൂ. ചിലപ്പോൾ ജീവൻ പോലെ നമുക്ക് നഷ്ടപ്പെടാം. ഒന്നുകൂടി അത് നോക്കാം. കണ്ടില്ലേ കുത്തിക്ക് കണ്ട തടുത്തറ ഒറ്റടി അടിക്കുന്നത് മനസ്സിലായ ചെയ്തേ എന്താ ഒഴിഞ്ഞ് തടുത്തു ഒറ്റടി. കാരണം കത്തി പിന്നീട് വലിക്കാനോ ഇതിനുള്ള സമയം ഇപ്പം ആൾക്കാർ ചോദിക്കാം. ഇപ്പം കത്തി കുത്തിക്ക് കുത്തിയിട്ട് ഇതേപോലെ വലിച്ച് എന്താ ഇതേപോലെ വലിക്കാമെന്ന്. പക്ഷെ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഒരിക്കലും അവിടെ നിന്നോ ഇതൊന്നും അല്ല തടുക്കുന്നത്. തിരിച്ചു വലിച്ച് കൈ കൊള്ളിച്ച് ഇതേപോലെ വലിച്ചെടുക്കാനായിട്ട് നമ്മൾ ഇപ്പോൾ എതിരാളി ഇങ്ങോട്ട് കയറുമ്പോൾ വേറൊരു വശത്തിൽ കൂടി അയാളുടെ അടുത്തോട്ട് തന്നെയാണ് കയറുന്നത്. കയറുന്നതിനോടൊപ്പം തന്നെ അടി വീഴുകയാണ്. നമ്മുടെ അറ്റാക്ക് നമ്മൾ ചെയ്യുകയാണ്. അപ്പോൾ തിരിച്ച് അയാൾക്ക് അതിൻ്റെ ഓപ്പോസിറ്റ് ഉള്ള കാര്യങ്ങൾ എന്ന് വെച്ചാൽ അതിൻ്റെ അടുത്ത കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള ഒരു റിഫ്ലക്ഷൻ കിട്ടുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അടിച്ച് കളയുകയാണ്. ചെയ്തവൻ ഒന്നുകൂടി ബാക്കിലോട്ട് ഇറങ്ങി എന്താ കുത്തുവരുന്ന സമയത്ത് ഒറ്റത്തെ അടുക്കൽ അതേപോലെ തന്നെ അടി ഒരേപോലെ ചെയ്യുന്നു. ഒന്നുകൂടി അവിടെ ചുമ്മാ കൈ വെച്ചോ കേട്ടോ. ഇനി ചുമ്മാ കൈ വെച്ചു കുത്തിക്ക് കണ്ട തടുത്തൊറ്റ അടി അടിക്കുന്നു. എന്താ ഇപ്പം കൈ ഇങ്ങനെ വെച്ച് കാണിച്ചതേ ഉള്ളൂ. അത് ഇതേ രീതിയിലാണ് അടിക്കുന്നത്. കറക്റ്റ് കൈ ചുരുട്ടി പിടിച്ച് വേണം അടിക്കാനായിട്ട്. എളുപ്പ എഫക്റ്റ് നമുക്ക് അല്ലാതെ ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇനി അതേപോലെ തന്നെ ചെയ്ത കുത്തിക്ക് എന്താ ഇവിടുന്ന് ഇത് തടുത്തിട്ട് നമുക്ക് വേണം പഞ്ച് ചെയ്യാം മനസ്സിലായി. അതേപോലെ തന്നെ നമുക്ക് ഇത് ഈ ഭാഗത്തിട്ട് പഞ്ച് ഇത് മർമ്മസ്ഥാനമാണ്. ഇവിടെ ഇട്ട് നമുക്ക് വേണം പഞ്ച് ഇവിടെ പഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കൈ ഉറക്കത്തില്ല. കത്തി ഓട്ടോമാറ്റിക്കലി കയ്യിൽ നിന്ന് വിട്ടുപോകും. ഇനി ഇത് തന്നെ കുത്തിക്ക് എന്താ ഈ രീതിയിൽ നമുക്ക് ഇത് തടുക്കാം. ഇനി നമ്മൾ എപ്പോഴും ഇത് ബ്ലോക്ക് ചെയ്തുകൊണ്ടല്ലേ നമ്മൾ ആ ബ്ലോക്ക് ചെയ്യുന്ന കൈക്കല്ലല്ലോ ഇത് ചെയ്യുന്നത്. ഇത് ഇതെന്ന് പറയുമ്പോൾ നമ്മൾ ഓപ്പോസിറ്റാണ് നമ്മൾ തടുക്കുന്നതും അതേപോലെ തന്നെ ആ ഓപ്പോസിറ്റ് കൈക്ക് തന്നെയാണ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ പഠിച്ചതെന്ന് പറയുമ്പോൾ കുത്തിക്ക് ഈ കുത്തു വരാൻ നേരത്ത് നമ്മളിങ്ങനെ ഇടതേക്ക് തടുത്തു വലതേക്ക് അറ്റാക്ക് ചെയ്യുന്ന രീതിയാണ്. ഇനി ഇതിൻ്റെ അടുത്തത് വരുന്നതെന്ന് പറയാൻ നേരത്ത് കുത്തിക്ക് കണ്ട ഇതേ രീതിയിലാണ് വരുന്നത്. എന്താ ഇവിടുന്ന് തിരിഞ്ഞ് ഈ തട്ടും ഒറ്റ അടി വന്നു അല്ല മുഖത്തിനിട്ട് അടിച്ചാലും ഇല്ല. ഒന്നുകൂടി കുത്തിക്ക് കണ്ട ജസ്റ്റ് ഇത്ര ഒറ്റ തട്ടായിരുന്നു ഒറ്റ തട്ട് ഒറ്റ ഇടിയായിരിക്കും മനസ്സിലായ. ഇങ്ങനെ നമുക്ക് പല അറ്റാക്കുകൾ ഒരൊഴിവിൽ തന്നെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ യുക്തിയാണ് അവിടെ. നമ്മൾ ഒരു 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 മൂവ്മെന്റ് പഠിച്ചു കഴിഞ്ഞാൽ മറ്റത് ഇപ്പം എനിക്ക് ഇങ്ങനെ തന്നെ ഇടിക്കണമെന്നില്ല.
പല രീതിയിലും എവിടെ എങ്ങനെ നമുക്ക് ഒഴിവ് കിട്ടുന്നോ, അല്ല ഏതാണ് നമ്മുടെ ഏത് വശമാണ് നമുക്ക് എളുപ്പമായിട്ട് തോന്നുന്നോ, ആ വശത്തിൽ നമുക്ക് അറ്റാക്ക് ചെയ്യാൻ പറ്റും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു, ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്.